അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3150. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഏറ്റവും പുണ്യമുള്ള സദഖ ഏത് എന്നതിനെ കുറിച്ചാണ്. സദഖകളുടെ കൂട്ടത്തിൽ വളരെ കൂടുതൽ പുണ്യമുള്ള സദഖ. ബഹുമാനപ്പെട്ട ഇബ്നു മാജാ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അയ്യു സദഖത്തി അഫ്ളലു, സദഖകളിൽ ഏറ്റവും അഫ്ളലായ സദഖ ഏതാണ്? ഏറ്റവും പുണ്യമുള്ള ദാനം, ധർമ്മം, സദഖ, അത് ഏതാണ്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഖിയുൽ മാ, വെള്ളം കുടിപ്പിക്കലാണ്, വെള്ളം ദാനം ചെയ്യൽ, കുടിവെള്ളം കൊടുക്കൽ, ഇതാണ് ഏറ്റവും പുണ്യമുള്ള സദഖ. കുടിവെള്ളം ആവശ്യമുള്ളവർക്ക് അത് കിട്ടിയില്ലെങ്കിലുള്ള പ്രയാസം നമുക്കറിയാം. അത് കിട്ടാത്തത് കൊണ്ട് നരകിക്കുന്ന, ഒരുപാട് പ്രയാസപ്പെടുന്ന എത്രയോ കുടുംബങ്ങൾ നമുക്കറിയാം. അത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് കുടിവെള്ളം ലഭ്യമാണെങ്കിൽ അത് അവർക്ക് കൂടി ലഭ്യമാക്കുക എന്നതാണ് ഏറ്റവും വലിയ സദഖ, ഏറ്റവും വലിയ പുണ്യം. ഒരുപക്ഷേ നമുക്ക് കൂടുതൽ ചിലവ് ആ വിഷയത്തിനില്ല, ഒരനുവാദം കൊടുക്കേണ്ടതേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മളതിൽ നിന്ന് പിന്മാറുന്നു. കുടിവെള്ളം ദാനം ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ വീട്ടിലുള്ള കിണറോ മറ്റോ മാത്രമല്ല, അതെന്തായാലും നമുക്ക് ചിലവില്ലാതെ കൊടുക്കാൻ പറ്റും. ഇനി പലപ്പോഴും യാത്രകളിലോ മറ്റൊക്കെ നമ്മുടെ കയ്യിൽ ബോട്ടിൽ വെള്ളമുണ്ടെങ്കിൽ അടുത്തയാൾക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ അത് സദഖ ചെയ്യൽ, അതൊരു വലിയ പുണ്യമാണ്. അപ്പോൾ ഏറ്റവും പുണ്യമാക്കപ്പെട്ട സദഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം ദാനം ചെയ്യുക, വെള്ളം സദഖ ചെയ്യുക എന്നത്. കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അത് ഉപകാരമാണ്. അല്ലാഹു തആല അത്തരത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.